ഹോർമോൺ മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ടോ അതുപോലെ തന്നെ ഡ്രാൻഡ്രഫ് മൂലമോ എന്തെങ്കിലും മാറാത്ത രോഗങ്ങൾ കാരണമോ അതുപോലെ തന്നെ കുടുംബത്തിൽ എന്തെങ്കിലും പാരമ്പര്യം ഉള്ള കാരണങ്ങൾ കൊണ്ടോ അതുപോലെ തന്നെ എന്തെങ്കിലും ഫംഗസ് ഇൻഫെക്ഷനുകൾ കൊണ്ടൊക്കെയാണ് പൊതുവായിട്ട് ഒരാൾക്ക് ഹെയർ ലോസ് ഉണ്ടാകാനുള്ള മെയിൻ കാരണങ്ങൾ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ ചാനൽ കാണുന്നെങ്കിൽ ദയവച്ച് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഒനിയൻ ജ്യൂസ് എങ്ങനെ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ ഹെൽപ്പ് ആവുന്നു, അതുപോലെ തന്നെ ഒനിയൻ ജ്യൂസ് എന്തെല്ലാം കാര്യങ്ങൾക്ക് നമുക്ക് ഹെയർ ലോസിന് ഹെൽപ്പ് ചെയ്യുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഒനിയൻ ജ്യൂസ് എങ്ങനെയാണ് ഒരാളുടെ ഹെയറിൽ പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം. പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, നമ്മൾ ഈ കഷണ്ടി ഉണ്ടെങ്കിൽ കഷണ്ടിയിൽ ഉള്ളിച്ചാറ് തേച്ച് കഴിഞ്ഞാൽ അവിടെയൊക്കെ പുതിയ ഹെയർ വരും എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്നത് ഒരിക്കലും ഇതൊന്നും സാധ്യമായിട്ടുള്ള കാര്യമേ അല്ല. ഒരുപാട് ആൾക്കാർ ടെസ്റ്റ് ചെയ്തിട്ട് ഒരു റിസൾട്ട് ഉണ്ടായിട്ടില്ല, നമുക്കത് തന്നെ പലരും കണ്ടാൽ തന്നെ മനസ്സിലാവുന്നു. പക്ഷേ ഈ കഷണ്ടിയിലേക്ക് നയിക്കുന്ന ഒരുപാട് ഹെയർ ലോസിൻ്റെ ഒരുപാട് കാരണങ്ങളെ തടഞ്ഞു നിർത്തുന്നതിന് വേണ്ടിയിട്ട് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഘടകം തന്നെയാണ് ഈ ഒനിയൻ ജ്യൂസ് എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒനിയൻ ജ്യൂസിൽ ധാരാളം സൾഫർ ബോണ്ട് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ വിറ്റാമിൻ സി, ഫ്ലാവിനോയിഡ്സ്, ആൻറ്റിഡോയിഡ്സ്, അതുപോലെ തന്നെ ഒരുപാട് മിനറൽസ് അടങ്ങിയിട്ടുള്ള ഒരു വലിയൊരു കണ്ടന്റ് തന്നെയാണ് ഈ ഒനിയൻ ജ്യൂസ് എന്ന് പറയുന്നത്. ഇതിൽ പറയുന്ന ഈ സൾഫർ ബോണ്ട് എന്ന് പറയുന്നത് ഈ ഹെയർ ലോസിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു വലിയൊരു ഘടകം തന്നെയാണ്. സൾഫർ എങ്ങനെയാണ് നമ്മൾ ഹെയർ ലോസ് കുറയ്ക്കുന്നതെന്നും എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ഒരു ഹെയർ എന്ന് പറയുന്നത് ഏകദേശം 4 ലെയർ വെച്ചിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. അതായത് ഏറ്റവും അകത്ത് വരുന്നത് കോട്ടക്സ്, അതുപോലെ തന്നെ മെഡ്യൂള, പിന്നെ ക്യൂട്ടിക്കിൾ, ഇതിനെല്ലാം കവർ ചെയ്തിട്ടുള്ള കെരാട്ടീൻ എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രോട്ടീൻ ഘടകം കൊണ്ടാണ് ഇതിനൊക്കെ കവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ കെരാട്ടീൻ എന്ന് പറയുന്നത് ഒരുപാട് പ്രോട്ടീൻസിന്റെ ഒരു കവറിങ് ആണ്. അതുപോലെ തന്നെ കെരാട്ടീൻ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് മിക്കയുടെയും ഹെയർ ലോസിന് കാരണമാകുന്നത്. ഹെയർ ലോസ് എന്ന് പറയുന്നത് പലർക്കും പല രീതിയിൽ ഉണ്ടാകുന്നുണ്ട്. അതായത് ചിലർക്ക് മുടി രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ ചിലർക്ക് അത് ഒടിഞ്ഞു പോവുക, അതുപോലെ തന്നെ മുഴുവനായിട്ട് കൊഴിഞ്ഞു പോവുക, ഈ രീതിയിലൊക്കെയാണ് ഹെയർ ലോസ് പൊതുവായിട്ട് കാരണപ്പെടുന്നത്. ഈ പറയുന്ന കാരണങ്ങളെല്ലാം ഈ കെരാട്ടീൻ എന്ന് പറയുന്ന പ്രോട്ടീൻ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഈ കെരാട്ടിൻ നിന്ന പ്രോട്ടീൻ പ്ലേറ്റ്സ് നമ്മുടെ ഹെയറിനെ ചുറ്റും കവർ ചെയ്ത് സ്ട്രോങ് ആയിട്ട് നിലനിർത്താൻ സഹായിക്കുന്നത് ഡൈസൾഫൈഡ് ബോൺസ് ആണ്. അപ്പോൾ നമ്മൾ ഈ ഹെയറിൽ ഒനിയൻ ജ്യൂസ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒനിയൻ ജ്യൂസിലുള്ള സൾഫർ ഈ ഡൈസൾഫൈഡ് ബോൺസുമായിട്ട് പ്രവർത്തിച്ചിട്ട് ഹെയറിനെ സ്ട്രോങ് ആക്കുകയാണ് ചെയ്യുന്നത്. അത് അങ്ങനെയാണ് നമ്മുടെ ഒനിയൻ ജ്യൂസ് ഹെയർ ലോസ് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത്. സാധാരണഗതിയിൽ പുരുഷന്മാരെ പോലെ തന്നെ പല സ്ത്രീകൾക്കും കഷണ്ടി കണ്ടുവരുന്നുണ്ട്. ഈ കഷണ്ടി എന്ന് പറയുന്നത് മുടി മൊത്തമായിട്ടങ്ങോട്ട് ഒറ്റയടിക്ക് കൊഴിഞ്ഞു പോയിട്ട് കഷണ്ടി ഉണ്ടാവില്ലല്ല, നമ്മുടെ ഈ മുടിയുടെ ഒരു കുറേശ്ശെ കുറേശ്ശെ കുറച്ച് നമ്മളെല്ലാവരും നന്നായി വിഷമിപ്പിച്ചിട്ട് കുറേശ്ശെ കുറച്ച് കുറച്ചിട്ട് തിക്നെസ് എല്ലാം കുറഞ്ഞിട്ട് ചെറുതായിട്ട് നേരെ രീതിയിലായിട്ട് അവിടെ കഷണ്ടി അതിലൊരു ഭാഗത്ത് കഷണ്ടി പോലെ വരികയാണ് ഉണ്ടാകുന്നത്. ഈ അവസ്ഥയ്ക്ക് കാരണം എന്ന് പറയുന്നത് നമ്മുടെ സ്കാൽപ്പിലെ കോശങ്ങളിൽ ഡൈഹൈഡ്രോക്സിൻ ടെക്സ്റ്റോസിൻ എന്ന ഹോർമോൺ കൂടുതലായി ഉണ്ടാകുന്നതുകൊണ്ടാണ് ഇങ്ങനെ കഷണ്ടിക്ക് കാരണമാകുന്നത്. ഇടയ്ക്ക് മുടി കൊഴിയാണ്ട് കുറേശ്ശെ കുറേശ്ശെ കൊഴിഞ്ഞ് തിക്നെസ് ഇല്ലാണ്ടാവുന്ന അവസ്ഥയ്ക്ക് ഒനിയൻ ജ്യൂസ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് ധൈര്യമായിട്ട് ഇങ്ങനെ ഉണ്ടാകുന്ന പ്രശ്നത്തിന് ഒനിയൻ ജ്യൂസ് ഉപയോഗിക്കാൻ വളരെ ഹെൽപ്ഫുൾ ആണ്. പലർക്കും നമ്മൾ ഈ തലയോട്ടിയിൽ ഫംഗസ് രോഗങ്ങൾ ഉണ്ടാവാറുണ്ട്. അതായത് നമ്മൾ ഈ ചീപ്പ് വെച്ചിട്ടൊക്കെ ചെയ്യണ സമയത്ത് നമ്മൾ ഈ ഡ്രാൻഡ്രഫ് പോലെ പൊടിഞ്ഞ് പൊടിഞ്ഞ് വരുന്നത് കാണാൻ സാധിക്കും. അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് ഹെയർ ലോസ് ഉണ്ടാവാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്കും നമ്മൾ ഈ ഒനിയൻ ജ്യൂസ് യൂസ് ചെയ്യുന്നത് വളരെ ഹെൽപ്ഫുൾ ആയി. അതുപോലെ ഈ ഫംഗസ് ഇൻഫെക്ഷൻ പോലെ തന്നെ ചിലർക്ക് അത് ബാക്ടീരിയ ഇൻഫെക്ഷൻ ആണ് വരാറ്. അതായത് ചെറിയ ചെറിയ കുരുക്കളായി വന്നിട്ട് അത് പൊട്ടിപ്പഴുത്തിട്ട് അത് ഇൻഫെക്ഷൻ ആവാറുണ്ട്. അപ്പൊ ഈ ഇൻഫെക്ഷൻ ആവുന്ന സ്ഥലത്തൊക്കെ ഹെയർ മൊത്തമായിട്ട് കൊഴിഞ്ഞു പോകുന്നത് കാണാം. ഇങ്ങനെ ഉണ്ടാകുന്ന ഇൻഫെക്ഷനും ഈ ഒനിയൻ ജ്യൂസ് അപ്ലൈ ചെയ്യുന്നത് വളരെ ഹെൽപ്ഫുൾ ആണ്. ഈ പറഞ്ഞ പ്രശ്നങ്ങളല്ലാണ്ട് ഉണ്ടാകുന്ന ഹോർമോൺ മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ സ്ട്രെസ് മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മാരകരോഗം മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ കടുത്ത പാരമ്പര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന രോഗങ്ങൾ കൊണ്ട് ഹെയർ ലോസ് ഉണ്ടാകുന്നെങ്കിൽ അതിനൊന്നും ഈ ഒനിയൻ ജ്യൂസ് അപ്ലൈ ചെയ്തിട്ട് ഒരു ഉപകാരം ഉണ്ടാവുന്നില്ല. നിങ്ങൾ നല്ലൊരു ഡോക്ടറെ കണ്ടിട്ട് കൺസൾട്ട് ചെയ്തിട്ട് നല്ല ട്രീറ്റ്മെന്റ് ചെയ്യുന്നതായിരിക്കും പറ്റും. ആദ്യം പറഞ്ഞ പല കാര്യങ്ങൾക്ക് മാത്രമാണ് ഒനിയൻ ജ്യൂസ് അപ്ലൈ ചെയ്ത ഉപയോഗം ഉണ്ടാകുന്നത്. അല്ലാത്ത കാരണങ്ങൾക്കെല്ലാം നിങ്ങൾ ഡോക്ടറെ കാണുന്നതായിരിക്കും ബെറ്റർ. അതുപോലെ തന്നെ ഈ ഒനിയൻ ജ്യൂസ് എങ്ങനെ നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്യാം, അതുപോലെ തന്നെ എങ്ങനെയൊക്കെ നിർമ്മിക്കാം എന്നൊന്ന് അടുത്തൊരു വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.